സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ് ചേന? ഇന്ന് കാണിക്കാൻ പോകുന്നത് ദേവുടി ഡ്രസ് കളക്ഷൻസ് ആണ് കേട്ടോ. കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞങ്ങൾ അവരോട് പറഞ്ഞു തന്നെ ഞങ്ങൾ അടുത്ത വീഡിയോ ഇടാം, അടുത്ത വീഡിയോ അതാക്കാം, കൊറേ വട്ടം പറഞ്ഞു തന്നെ പക്ഷെ പറ്റിയില്ല. അപ്പൊ എന്തായാലും ഇന്ന് വിചാരിച്ച് അല്ലേ ഡ്രസ് ഒക്കെ വീഡിയോ അതേ ആയിക്കോട്ടെ വിചാരിച്ചു. ഇതിനു മുമ്പ് ടിക്ടോക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഒരുപാട് പേര് ചോദിച്ചപ്പോഴത്തേനും അതിന്റെ ഒരു അതിന് ചെറുതായിട്ട് ഒരു മിനി വെർഷൻ എന്ന രീതി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴത്തേനും ഇതിൽ ഞാൻ കാണിക്കാന്ന് വിചാരിച്ചല്ലേ, ഇതിലും എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പൊ കിട്ടിയാല് ഭൂരിഭാഗവും ഭൂരിഭാഗം എന്നല്ല 100 to 99 ഗിഫ്റ്റ് ആണ്, ശതമാനം ഒരേ ഒരു ശതമാനം മാത്രമേ വിഷ്ണുവിന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ളൂ. കാരണം അതൊക്കെ പിന്നെ എനിക്ക് ഡ്രസ് മേടിച്ചു കൊടുക്കേണ്ട ഒരു ഇത് വന്നിട്ടില്ല. കാരണം വെച്ചാൽ എല്ലാരും ഗിഫ്റ്റ് അയക്കുന്നുണ്ട് അല്ലേ. അപ്പോ എന്തായാലും അടുത്ത നമ്മുടെ ബർത്ത്ഡേ സെക്ഷനിലോട്ട് പോകല്ലേ. ഓരോരുത്തരായിട്ട് ഞങ്ങൾ പേരും ആരെ ബർത്ത്ഡേ ആണ് അതൊന്ന് പറയാം ലാസ്റ്റ് വിഷയം. അപ്പൊ അവരുടെ അയച്ചിരിക്കുന്നത് പുളിക്കാരത്തിയുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ 27. അടുത്തത് ദിൽഷ തോമസ്, ജൂലൈ 29 എന്റെ ബർത്ത്ഡേ ആണ് ദിൽഷയുടെ. അടുത്തത് അഖില മാളു, എന്റെ അനിയന്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യുമോ? പിന്നെന്താ, പേര് കാർത്തിക്. കാർത്തിക് മോൻ. അത് സിമി സിമി 28 എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്, പേര് അലൈന. അടുത്തത് ടിൻസി ജോണി, ജോണി ഓഗസ്റ്റ് 2 ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ്, ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ്. അടുത്തത് ശ്രുതി ബാലകൃഷ്ണൻ, 29/7/2020 എന്റെ ഏട്ടന്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യുമോ? പേര് വിപിൻ. വിപിൻ. അടുത്തത് ശ്യാമലി പ്രദീപ്, നാളെ എന്റെ ഏട്ടന്റെ മോളുടെ ബർത്ത്ഡേ ആണ്, വിഷ് ചെയ്തേക്കുന്ന പേര് മൈഥിലി. നല്ല പേരട്ടോ. അടുത്ത സ്മൈൽ സ്മൈൽ ദേവു, വാസുകിയുടെ അച്ഛനും ദേവുട്ടിയുടെ അമ്മയും അല്ലേ, ലവ് യു ദേവുട്ടി, നാളെ എന്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യാമോ പ്ലീസ്. നെയിം ഗായത്രി. ഗായത്രി. അടുത്തത് ഹായ് ചേച്ചി, ഐ ആം ആദിത്യ, നാളെ എന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, അമ്മയുടെ പേര് ജ്യോതി. അടുത്തത് ശ്രീ ശ്രീ ശ്രീനു ശ്രീനു ആരവ് കൃഷ്ണ, മോന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്, 28 വിഷ് ചെയ്യുക. വീഡിയോസ് മൂന്നാമത് ഇഷ്ടമാണ്, നാളെ എന്റെയും ബർത്ത്ഡേ ആണ്, ഗോപിക. ഗോപികയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അടുത്തത് ആര്യ പൊന്നു, വെനസ്ഡേ എന്റെ സിസ്സിന്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യോ, മെൻഷൻ ചെയ്ത് പറയണേ പ്ലീസ്. ആര്യ പൊന്നു. അടുത്ത ശ്രീലക്ഷ്മി ശ്രീ, ഹായ് ചേച്ചി ഞാൻ ചേട്ടാ, നമ്മുടെ എല്ലാം സ്വന്തം ദേവൂസ്, 29 എന്റെ ബർത്ത്ഡേ ആണ്, എന്റെ നെയിം ശ്രീലക്ഷ്മി. അഞ്ജു സുനി ചേച്ചി, നാളെ എന്റെ ബർത്ത്ഡേ അല്ല എന്റെ ഹബ്ബിയുടെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യണ ചേട്ടന്റെ നെയിം സുനീഷ്. അടുത്തത് നയന പുല്ലൂർ, എന്റെ മോന് ഒരു ഹായ് പറയണം കേട്ടോ. ഹായ് ഹായ്, എപ്പോഴും അവനെ ഉറക്കുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ വീഡിയോ കാണുന്നത്. അവനും ഒരു വയസ്സായ, അവൻ്റെ നെയിം നിഷ നിഷ മോനെ ഹായടാ. അടുത്തത് നിസിമോൾ മാത്യു, ഹായ് ചേച്ചി ചേട്ടായി, എൻ്റെ പിന്നെ എൻ്റെ തക്കൂർ ദേവൂസ്, നിങ്ങളുടെ വീഡിയോസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ കേട്ടാ വിളിച്ച പുള്ളി കേട്ടോ, തക്കൂർ ദേവൂസിന് നാളെ നാളെ കേട്ടോ പുള്ളിക്കാരത്തെ ബർത്ത്ഡേ. നിസിമോൾ മാത്യു. നിസിമോൾ മാത്യു. അടുത്തത് ആദില ശ്രീല, 29 എന്റെ മോന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്, മോന്റെ നെയിം അനുഗ്രഹ്. അടുത്തത് ആദില ആദി, 29 എന്റെ അനിയത്തിയുടെ 15th ബർത്ത്ഡേ ആണ്, നെയിം അഞ്ജന. അപ്പൊ ഇത്രയും പേരുടെ ബർത്ത്ഡേ ആണ് ഇന്നും നാളെയൊക്കെ ആയിട്ട്. അപ്പൊ എല്ലാവർക്കും നമ്മുടെയും ദേവുവിന്റെയും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് അപ്പൊ ഇന്നത്തെ കാര്യങ്ങളൊക്കെ.
ബോറിംഗ് ആണെന്നുണ്ടെ അതൊന്ന് പറയണേ. കാരണം നമ്മള് നേരത്തെ കൂടി നിങ്ങളെ ചോദിച്ചിട്ട് സെറ്റ് ചെയ്തതല്ല, നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ പറഞ്ഞത്. കാരണം ഒരുപാട് പേര് വന്ന് ബർത്ത്ഡേക്ക് വിഷയാവോ വിഷയാവോ വീഡിയോ വിഷയാവോ എന്ന് പറയുന്ന പേരിൽ നമ്മൾ ആ സെക്ഷൻ ആഡ് ചെയ്തതാണ്. അപ്പൊ ആർക്കെങ്കിലൊക്കെ ഇത് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷം നോക്കി നമ്മൾ അത് അംഗീകരിക്കുന്നതാണ്. ചിലപ്പോ ചില കണ്ടോണ്ടിരിക്കും, ചിലപ്പോ ഡെയിലി കാണുന്ന ചിലപ്പോ കണ്ടോണ്ടിരിക്കായിരിക്കും, അല്ലാത്ത ചിലപ്പോ ഇത് എന്തോന്നാണ് നിങ്ങൾ തോന്നുന്നത്. മാറ്റണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാറ്റാം. പിന്നെന്താണ്, പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. പോവാൻ ദേവു. അപ്പൊ ദേവു, നമ്മൾ മൂന്നൊരു ഫ്രെയിമിലുണ്ട് കേട്ടോ, അഡ്ജസ്റ്റ് ഒക്കെ. അപ്പൊ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്ന ഫ്രോക്കുകളാണ് കേട്ടോ. അപ്പൊ ആദ്യത്തത് ഇത്, അതായത് വിഷ്ണുവിന്റെ കോൺട്രിബ്യൂഷൻ. ഇതാണ് വിഷ്ണു ആദ്യമായിട്ട് ദേവുട്ടിക്ക് വാങ്ങിച്ച ഫ്രോക്ക്. അതായത് നൂല് കെട്ടിന് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചതാണ് അല്ലേ. അല്ലേ, അതെ. കട അടച്ചോണ്ടിരിക്കുന്നു ആ സമയത്ത്, ഇവിടെ നൂല് കെട്ടിന് അന്ന് തൊട്ട് ലോക്ക്ഡൗൺ ആണ്. നമ്മളൊരു വലിയ ലോക്ക്ഡൌൺ അല്ലായിരുന്നു, ഒരു മാസത്തിൽ കൂടുതൽ ഉണ്ടായിരുന്ന ഷട്ടർ പാതികളും അടച്ച് ഓടിച്ചെന്ന് അങ്ങനെ കയ്യും കാലം പിടിച്ച് ഷട്ടർ വീണ്ടും തുറപ്പിച്ച് കടയിൽ സാധനം മേടിച്ചതാണ്. ഇനി അടുത്തത് ഈ കുഞ്ഞു ഫ്രോക്ക്. ദേവുന് ഇഷ്ടപ്പെട്ട ഫ്രോക്കാണ്. അയ്യോ, ഇങ്ങനെ പിന്നീട് ഇങ്ങനെ വെച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഇപ്പൊ ഇങ്ങനെ ഇത് ആരാ വാങ്ങിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ വിഷ്ണുവിനൊന്ന് പ്രാങ്കാൻ ശ്രമിച്ചില്ലേ, ആ ഒരു ഭാര്യ ഭർത്താവ് കൂടെ ചേർന്ന് വാങ്ങിച്ചതാട്ടോ ഇത്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ് ആട്ടോ ഇത്. എനിക്ക് നല്ല ഭംഗിയില്ലേ. ദിവസം വെച്ച് കാണിച്ചു ദേവസി അവള് നോക്കത്തില്ല, അവള് നോക്കാനില്ല. ഇത് നമ്മുടെ ഫ്രണ്ട്സ് അരുണും സൗമ്യയും അവര് മേടിച്ചു. നമ്മൾ ലവ് സ്റ്റോറിയിലൊക്കെ പറഞ്ഞുള്ള അരുൺ സൗമ്യല്ലേ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് സൗമ്യ, വിഷ്ണുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അരുൺ. അപ്പൊ ഫ്രോക്ക് ആയിട്ട് അത്രേ ഉള്ളു കേട്ടോ. അടുത്തത് ഒരു കുഞ്ഞി പാവാട. കുഞ്ഞി പാവാടല്ല, പാവാട ഫ്രോക്ക് പോലത്തെ അങ്ങനത്തെ ഒരു മോഡലാണ് ഫ്രോക്കാണ്. ഇത് അയച്ചതാണ്, ഇത് ദേവന് അയച്ചതാണ്. പുള്ളിക്കാരിന്റെ പേര് ഗ്രീഷ്മ എന്നാണ്, പാലക്കാടുള്ള കുട്ടിയാണ്. പുള്ളിക്കാരി സ്വന്തമായിട്ട് ഡിസൈൻ ഒക്കെ ഡിസൈൻ ചെയ്യുന്ന കുട്ടിയാണ്, ഡിസൈനറാണ്. ഇതാണ് നല്ല പഞ്ഞുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ഒരു ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. ഗൗൺ ടൈപ്പ് അല്ലേ, ദേവനത് ഗൗൺ ആണ്. അതായത് നല്ല രസമാണ് ഇത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കിയാൽ ഇത് ഇട്ടും കൊണ്ടൊരു വീഡിയോ കാണിച്ചല്ലേ. അടുത്തത് രണ്ടു മൂന്ന് ദിവസം മുമ്പ് നമുക്ക് കിട്ടിയില്ല അത് ഗിഫ്റ്റ്. അത് കാണിച്ചിട്ടുണ്ടായിരുന്നു അയച്ചത് ദേവിക. ഇതും ഇത് വെച്ച് കൊറേ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണിത്. ഇത് ഇട്ടിട്ടുള്ള ഫോട്ടോ കാണിച്ചു തരാവേ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഉള്ള ഇത്, ഇതിന്റെ കൂട്ടത്തിൽ ഇനി ഒരു രണ്ടെണ്ണം കൂടെ ഉണ്ട്. അതെന്താ വീട്ടിൽ ഇടുന്നുണ്ട്. ഇത് രണ്ടും മാത്രം അല്ലാതെ എങ്ങോട്ടെങ്കിലും പോകുമ്പോ മാത്രം ഇത് നമുക്ക് ടിക്ടോക്കിലുള്ള ഒരു ഹേമി എന്ന് പറയുന്ന കുട്ടി അയച്ചു തന്നാണ് ആ ഡ്രസ്. പിന്നെ ഇത് അടുത്തുള്ള സന്താജന്റെ അനിയത്തി അനു മേടിച്ചു തന്നാണ്. ഒരു മോളുണ്ട് കേട്ടോ, ദേവനെ കാട്ടി ഒരു മാസത്തെ ചെറുതല്ലേ. ദേവന്റെ ചങ്ക് കൂട്ടുകാരിയാണ്.
സാധിക്കാത്തതാണ് ഇതും പേരിപ്പോ അനൗൺസ് ചെയ്യാൻ പറ്റത്തില്ല. അനൗൺസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അനൗൺസ് ചെയ്യുന്നതാണ്. അടുത്തത് കുഞ്ഞു ഫ്രോഗ്. ഇതാരാണ് വെച്ചിരുന്നത്? മാളൂട്ടി. അപ്പൊ മാളൂട്ടിക്കും തേവൂട്ടിക്കും ഒരുമിച്ച് ഒരേ ഫോട്ടോ എടുത്തതാണ്. ഓടി നല്ല പനിയല്ലേ? അയ്യോ ഇത് മറന്നു, ഇതെടുത്ത് കാണിച്ചു. സ്പോൺസേർഡ് ബൈ കാശി. എല്ലാവർക്കും ഗിഫ്റ്റ് ഒക്കെ വന്നപ്പോ കാശിന്റെ കാശിന്റെ മുറി പഴയ ഉടപ്പെടുത്തണം ദേവൂട്ടക്ക്. ചേട്ടൻ ദേവൂട്ടി ഇപ്പൊ ചില ഉടുപ്പാണ് കാശിയുടെ ഉടുപ്പാണ്. കാശിയുടെ ചേച്ചി സൂക്ഷിച്ചു വെച്ചിരുന്ന, അപ്പൊ അതൊക്കെയാണ് ദേവൂട്ടിക്ക് ഇപ്പൊ വീട്ടിലൊക്കെ ഇടുന്ന കുറച്ച് ഡ്രസ്സ്. പിന്നെ അല്ലാതെ ഡ്രസ്സും പിന്നെ ഇത് അപ്പൊ ഷൈന പോയി ദേവുവിന്റെ ഹെയർ ബാൻഡ്സും കുറച്ച് ഷൂസും എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അതല്ല ഫസ്റ്റ് ഇത് ഇത് എവിടുന്നു മേടിച്ച? ഇത് ഇൻസ്റ്റാഗ്രാമിലെ ബോസ് സ്റ്റോറി എന്നൊരു പേജ് ഉണ്ട്, ഹെയർ ബാൻഡ്സിന്റെ. അവിടെ മേടിച്ച നല്ല ഷൈനെ മേടിച്ചാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഫോട്ടോ ഇഷ്ടപ്പെട്ടു അങ്ങനെ അവരുടെ. പിന്നെ ഇത് ഇത് നമ്മളിവിടെ പോത്തംകുളത്ത് ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ്. ആ ഇത് ഇച്ചിരി ഇളകി നിൽക്കുക. ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മള് ദേവനെ കൊണ്ട് ആദ്യമായിട്ടൊക്കെ പുറത്തോട്ട് പോകുന്നതിന്റെ തലേ ദിവസം ദേവന് വയ്ക്കാനായിട്ട് മേടിച്ചതാണ് അല്ലേ. നമ്മുടെ അമ്മൂമ്മയുടെ വീട്ടിൽ പോയാലും ദേവനെ കൊണ്ട് പിന്നെ ഇത് നമുക്ക് റിനു മേടിച്ചതാണ്. ഇതേ സൈറ്റ് ഇത് ഇത് മേടിച്ചല്ല, അതേ ബോസ് സ്റ്റോറി അവരെ തന്നെയാണ് അല്ലേ. നമ്മുടെ ഫ്രണ്ടാണ് പുള്ളിക്കാരത്തെ മേടിച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടതാണ്. അപ്പൊ ഞങ്ങൾ ഉടുപ്പിടാൻ പോവേണേ. അയ്യോ അച്ഛാ ഒന്ന് ഹെൽപ്പ് ചെയ്യുമാ. നോക്കി ഉടുപ്പടി കൈയുണ്ട് അതൊക്കെ നമുക്ക് എടുക്കാം നമുക്ക് എടുക്കാം. എങ്ങനെയുണ്ട് പൊളിയല്ലേ? അവളിവിടെ സൈഡിൽ എങ്ങനെയുണ്ട് കൊള്ളാവോ പൊളിയല്ലേ? പൊളി സാധനം
അപ്പൊ ഇത്രയൊക്കെ ഉള്ളു. ഇത് അതി മേടിച്ച ഷൂ, എന്നെ പ്രാങ്കാൻ നോക്കിയില്ലേ, അവൻ മേടിച്ചിരുന്ന ഷൂ. പിന്നെ ഇതാരാണ്? ഇത് മറ്റേ ടിക്ടോക്കിലെ ഹേമിന എന്ന കുട്ടിയാണ് അയച്ചത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ദേവന്റെ ഡ്രസ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ഞങ്ങൾ പിന്നെ ഇനിയിപ്പോ ഞങ്ങളെ പോവാറില്ല. ഇനിയിപ്പോ എവിടെയെങ്കിലും പോകുമ്പോ വേണം എന്തെങ്കിലും മേടിക്കാം, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം. അതാ ഞങ്ങൾ അല്ലാതെ ദേവനായിട്ട് അങ്ങനെ വേറെ ഒന്നും പ്രത്യേകം വാങ്ങിച്ചിട്ടില്ല. ആ മെയിൻ ആയിട്ട് ഒരു സംഭവം ഉണ്ട്, ഭാവിയിൽ കുഞ്ഞിന് ആവശ്യം വരും. അപ്പോ ഇത്രയുള്ളെങ്കിൽ നമുക്ക് ഒരു വലിയൊരു അലമാര അവർക്ക് തന്നെ ഉണ്ടാവും. സാധനങ്ങൾ കുറച്ചേ ഉള്ളൂ, വലിയൊരു അലമാരമുണ്ട് അല്ലേ ദേവു? അപ്പോ ഇതൊക്കെയാണ് ദേവുവിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നിങ്ങളെ കാണിക്കുമ്പോ നമുക്കൊരു സന്തോഷം. ഏറ്റവും കൂടുതൽ ഉള്ളതും കൊറേ ഒത്തിരി വലുതായിട്ടുള്ള അത് കഴിഞ്ഞ് ഭാവിയിലല്ല, കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് കണ്ടില്ലേ, ഇതൊക്കെ ഒത്തിരി വലുതാണ്. പിന്നെ അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോ മൈൻഡപ്പാണ്. അപ്പൊ എല്ലാവർക്കും എന്തായാലും നമ്മൾ ഇറങ്ങുവാണ് അല്ലേ. അപ്പൊ പിന്നെ നാളെ കാണാം. നാളെ കാണാം. നാളെ ഒരു പുതിയ വീഡിയോയുമായി നമ്മൾ എത്തുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ലൈക്ക് ചെയ്യുക. നമ്മളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ. എന്തായാലും ബോറടിപ്പിക്കത്തില്ല. അപ്പോ തരാം.